ഹാക്കിംഗ് പ്രസന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലെ കുറച്ച് പ്രാവളും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് വേണ്ട കൊടുക്കാണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികളൊന്നും കൊടുക്കാനില്ല, ഈ കുറച്ച് ബ്രീഡിംഗ് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. കുട്ടികൾക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് സെയിലായി പോയി, ആരെങ്കിലും കേട്ടൊക്കെ വന്ന് നമുക്ക് എങ്ങനെ സെയിലാവും, ചെറിയ റേറ്റിൽ കൊടുക്കണമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇപ്പോൾ ബ്രീഡിംഗ് പേരും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട അതിൻ്റെ ഇത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കൊടുക്കാനുള്ള ബേഡ് നമ്മുടെ കയ്യിലുള്ള സിംഗിൾ പീസ് ഫ്രിൽ ബേഡാണ് കേട്ടോ. ഇത് മെൽ ബേഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ബേഡാണ്. അതിൻ്റെ ഫീമെയിൽ നമ്മളിന്ന് പെട്ടെന്ന് ഡെഡായി ബേഡ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബേഡിനെ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രിസിൽ ഫീമെയിലായിട്ട്, ഇതും ഗ്രിസിൽ ബേഡാണ് ഇത്. അപ്പോൾ അങ്ങനെ നല്ല ഗ്രിസിൽ കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്തൊക്കെ അതിൻ്റെ കുട്ടികളായിരുന്നു. അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1000 രൂപ കിട്ടിയാൽ ഈ ബേഡിനെ കൊടുക്കണമായിരിക്കും. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് നിന്ന് കാണാം. നമ്മുടെ ഞാൻ അടുത്തായിട്ട് കൊടുക്കാൻ നമ്മളുള്ള ചൈനീസുകളുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഇതിൽ ഗ്രിസിൽ വന്നിട്ട് ഫീമെയിലും ചക്കർ വന്നിട്ട് മെയിൽ ബേഡുമാണ്. നമ്മളിതിന് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ് നമ്മളിതിന് ചോദിക്കുന്നത്. സിംഗിൾ പീസ് ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക, നമ്മൾ നമ്മളിൽ കോൺടാക്ട് ചെയ്യുക. കുട്ടി ഓൾറെഡി സെയിലായ കുട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ മുമ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളപ്പോൾ ഈ പേരിനപ്പോൾ നമ്മൾ കൊടുക്കണേരിക്കും. നമ്മളിതിന് അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ള യാഹുവിൻ്റെ ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഇതിൽ ആ കാല് റെഡ് റിങ് കിടക്കുന്ന രണ്ടും ഫീമെയിലും മറ്റേത് മെയിൽ ബേഡുമാണ് കേട്ടോ. അപ്പോൾ ഇവർ മൂന്ന് പേരും നമ്മൾ ഒരുമിച്ച് ഇട്ടേക്കണം വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇതിലൊരു കുട്ടിയാണ് ഒരാളുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ കിടന്നപ്പോൾ നമ്മൾ അതിനെ ഒരുമിച്ചിട്ടപ്പോൾ ഇവർ മൂന്ന് പേരും ഇപ്പോൾ സെറ്റാണ്. അപ്പോൾ എന്താ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് പീസും കൂടിയിട്ട് നമ്മളൊരു 3000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണമായിരിക്കും. പീസ് 1000 രൂപയായിട്ട് 3000 രൂപ കൊടുക്കണമായിരിക്കും. ഈ ബേഡിൻ്റെ പ്രത്യേകത തന്നെ പ്രാവലിറ്റി ഏറ്റവും ചെറിയ ബേഡാണ്. അതുപോലെ തന്നെ ഒരു 7 സൗണ്ട് ഈ ബേഡിൽ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ റീൽസായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ബേഡ്സ്, അപ്പോൾ ഇനി ചോദിക്കാൻ റേറ്റ് 3000 രൂപയാണ് കേട്ടോ. നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുക നമ്മുടെ കയ്യിലുള്ള ഇംഗ്ലീഷ് ഫാൻറ്റേൻ്റെ ബ്രീഡിംഗ് പേരാണ് കേട്ടോ. അത് ആ ബ്ലാക്ക് വന്ന് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലാക്ക് വന്നിട്ട് മെയിലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ഫീമെയിലും. നമ്മളിപ്പോൾ ഇനി ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1600 രൂപയാണ് നമ്മൾ ഈ പേരിന് ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെ എന്ത് ചെയ്യുക, എൻ്റെ തമ്പിൽ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ്, നല്ല ഈ തലകാണാത്ത ബേഡെന്ന് പറയുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഷേപ്പ് പിടിച്ചിരിക്കുകയും നല്ല രീതിയിൽ നമുക്ക് കുട്ടികളൊക്കെ നോക്കി തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ 2 ഫീമെയിൽ ബേഡ് നമ്മളതിൽ കൊടുക്കാണ്ട്, അതൊക്കെ നമ്മൾ പീസ് 600 രൂപയായിട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്ക് അപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. ഇത് ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ള ആൽമണ്ട് മുഖിയുടെ ബ്രീഡിംഗ് പേരാണ് കേട്ടോ. അതിൽ റൈറ്റ് സൈഡ് ഇരിക്കുന്ന ആൾ മെയിലും ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന ആൾ ഫീമെയിലും ആണ്. നമ്മളിപ്പോൾ ഇവർ ഇപ്പോൾ കോഴിക്കോട്ടിൽ നിന്ന് ഇപ്പോൾ പിടിച്ചെടുക്കുന്ന ഇട്ടാണ്. ഇവർ ഓൾറെഡി നമുക്ക് കുട്ടികളൊക്കെ നോക്കി തന്നെ ബേഡാണ്. ഇവരുടെ കുട്ടികൾ നമ്മുടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളപ്പോൾ ഈ ബേഡിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ള മുമ്പ് ടൈഗർ കുട്ടികളൊക്കെ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ ഗ്രിസിൽ കുട്ടികൾ ഇറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്യൂട്ടി ഹോമിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഈ കാണുന്നത്. ഈ മൂലക്ക ആയതുകൊണ്ട് കറക്റ്റ് ഫോം പിടിക്കാൻ പറ്റണ്ട. അപ്പോൾ ഈ ബ്രീഡിംഗ് പേര് നമ്മളിപ്പോൾ കൊടുക്കണം. ഇവരിപ്പോൾ നമ്മുടെ ഇത് എങ്ങനെ ഒരു കുറച്ച് 3-4 പേര് കുട്ടികൾ നമ്മൾ ഓൾറെഡി നോക്കിത്തന്നിട്ടുള്ള പേരാണ് ഇവർ. ഇപ്പോൾ 2000 രൂപ കിട്ടിയാൽ നമ്മൾ ഈ ബ്രീഡിംഗ് പേരെ കൊടുക്കണമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബർപ്പന സെയിലിനിട്ടപ്പോഴത്തേക്കും പലരും ചോദിച്ചിരുന്നു ഇതുപോലത്തെ വേറെ പേരുണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പേരല്ലേ ഇത്, പുതിയ വേറെ പേരാണ്. ആ പേരിൽ കാണിച്ചവരുടെ കുട്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പേരിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു സിംഗിൾ കുട്ടിയുണ്ട്, കുട്ടീനെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പേരിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യുക. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിളാണ്. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. ഈ ബേഡിൻ്റെ കുട്ടിയാണ്ട് ഇത് കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുട്ടികൾക്ക് എന്തുണ്ട് റോസറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുട്ടികളാണ്. കണ്ടില്ലേ, രണ്ട് സൈഡിൽ റോസറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മുടെ ഇതിൽ കൊടുക്കാൻ കിടക്കുന്ന ചൈനീസ് കൊണ്ട് ഒരു ബ്രീഡിംഗ് പേരാണ് ഈ കാണുന്നത്. ഇതിൽ ഈ ചക്കർ വന്നിട്ട് മെയിലും ആ ഷീഡിൽ ഒരു ഔട്ട് ചെറിയൊരു ഔട്ട് കയറിയേക്കുന്ന ബേഡ് ഫീമെയിൽ ബേഡും ആണ് കേട്ടോ. ഇതിൽ നല്ല ചക്കർ കുട്ടികൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 ചക്കർ കുട്ടികൾ അഡൽട്ടാണെന്ന് പറഞ്ഞിരുന്നു, മെയിലാണോ ഫീമെയിൽ എന്നറിയാണ്ട്. അതിലുണ്ടായിരുന്ന മെയിൽ ബേഡാണത്, ഫീമെയിൽ ബേഡ് മറ്റേ നമ്മൾ കൊടുത്തു. അപ്പോൾ
ഈ പേര് ഇപ്പൊ ബ്രീഡിംഗ് ആണ്. ഇവരിപ്പോ നമ്മത്തിപ്പോ രണ്ടു തവണയൊക്കെ ചെയ്തു. നമ്മള് കുട്ടികളെ മാറ്റിട്ട് വരുന്നുണ്ട്, ഇവര് ഫോസ്റ്റർ ആക്കി. അപ്പൊ എന്ത് ചെയ്യാ, താല്പര്യമുള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. നമുക്കപ്പൊ അടുത്ത ബേഡ്സ് എന്ന് കാണാം. അപ്പൊ നമ്മളിപ്പോ അടുത്തായിട്ട് നമ്മുടെ കൊടുക്കാനുള്ള ചൈനീസ് കൊണ്ട് ഒരു ബ്രീഡിംഗ് ബേർഡ് ആണ്. ഈ ചക്രം വന്നിട്ട് മെയിലും ഈ ഷീഡിൽ ചെറിയ ഔട്ട് പോലെ ഇത് വന്നേക്കണത് ഫീമെയിൽ ബേർഡ് വേണ്ടാ. ഇതിൽ നമുക്ക് നല്ല ചക്ര കുട്ടികൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു കുട്ടിയെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെയിൽ ചെയ്യാൻ ഇട്ടിരുന്നു. ഇതിന്റെ സെയിം കളറുള്ള ഒരു കുട്ടീനെ, അത് നമുക്ക് ഓൾറെഡി സെയിലായതാണ് ആ കുട്ടി. ഇപ്പൊ പോയതാണ്, സെയിലായി പോയതാണ്. അപ്പൊ ഈ പേര് നമുക്ക് ഇനി കൊടുക്കാനുള്ളതാണ്. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്കപ്പോ ഇവർക്ക് ആസ്ക് ചെയ്യുന്ന പൈസ എന്ന് വേണം, വെറും 1000 രൂപയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്നത് ചൈനീസ് കൊണ്ട് തന്നെ ബ്രീഡിംഗ് പെയർ ആണ്. ഇതിൽ വൈറ്റ് വന്നിട്ട് ഫീമെയിലും അതേപോലെ ചെക്കർ വന്നിട്ട് മെയിൽ ബേഡും ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ജസ്റ്റ് ഫ്രില്ലും കാര്യങ്ങളൊക്കെയുള്ള നല്ല അടിപൊളി ബേഡാണ്, നല്ല പെർഫോംഡ് ബേഡാണ് കേട്ടോ സാധനം. ഞാനിപ്പോൾ കോളനിയിൽ നിന്ന് പിടിച്ചിട്ട് ഒന്നാണ് ഇവനെ, ഇവൻ രണ്ടുപേരെ. അപ്പോൾ ഇവർക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 1200 രൂപയാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മുഗിയുടെ കുട്ടികളാണ് കേട്ടോ. ഇത് ഇതൊരു അഡൾട്ടായ കുട്ടികളാണ്, മെയിൽ ഫീമെയിൽ എനിക്ക് കൺഫേം അറിയില്ല. അപ്പൊ ഇത് തമ്മിൽ പരസ്പരം നല്ല ഇതുമുണ്ട്, നല്ല ഒരുമിച്ചിരിക്കാൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേരാണ് ഇവര്. നമുക്ക് പേരാന്ന് പറയാം. പിന്നെ നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 800 രൂപയാണ്. രണ്ട് ഫീമെയിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ രണ്ട് ഫീമെയിൽ ഇതാണ്. ഒന്ന് ജെറ്റ് ബ്ലാക്കും ഒന്ന് നമ്മുടെ സാൻഡിൽ വൈറ്റ് സൈഡ് സാൻഡിലും ഉണ്ട്. രണ്ട് സൈഡ് നല്ല ഡോട്ടുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റിയിലാണ് ബേഡ് നിൽക്കുന്നത്, ഉണ്ടല്ല. അതേപോലെ രണ്ട് പേര് നല്ല സെറ്റാണ്, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പി ഐ പി അമ്മര് കോളനി കിടന്ന അമ്മര് ഇപ്പോൾ പിടിച്ച് കൂട്ടിനകത്ത് കിട്ടതാ ഉണ്ടാ. ഇതാണ് ആ ബ്ലാക്ക്, അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ആള്. ഈ ഒരു ബ്ലാക്കും ഈ ഒരു സാൻഡിലും, അങ്ങനെ രണ്ടുപേരാണ്. ഇവർക്കാണ് നമ്മൾ പീസ് 600 രൂപ റേറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പീസ് എന്ന് കാണാം. നമ്മുടെ ഉൾക്കാളെ ലാഹോൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ്ടിക്കാണ്. ഇതിൽ സിൽവർ ബാർ വന്നിട്ട് മെയിലും അതേപോലെ സിൽവർ വന്നിട്ട് ഫീമെയിൽ ബേഡുമാണ്. അത്യാവശ്യം നല്ല ബേഡാണ്. നമ്മളിവിടെ പുറത്തത്തെ കോണിൽ ഇട്ടേച്ച ബേഡാണ് ഇവർ, അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞത് 2000 രൂപയാണ്. അത്യാവശ്യം നല്ല ബേഡാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. ഇവരുടെ കുട്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെയിൽ ചെയ്തപ്പോൾ നമ്മൾ ഈ ബേഡിനെ കാണിച്ചതാണ്. അന്നേരം അതിനെ കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ബേഡിനെ ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. ആയിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലൂ ബാർ ലാഹോർ മെയിലും അതേപോലെ തന്നെ സിൽവർ ചക്കർ ഫീമെയിലും ഉണ്ട് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല പേരാണ് ഇവർ. നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ നോക്കിത്തരും, നല്ല ക്വാളിറ്റി കുട്ടിയാണ് നമുക്കിതിൽ കിട്ടിയൊക്കെ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്കപ്പോൾ ഇവർക്ക് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 2000 രൂപയാണ്. നന്നായിട്ട് കുട്ടികൾക്ക് നോക്കും കേട്ടോ, നല്ല ക്വാളിറ്റി ബേഡുമാണ്. നമുക്ക് യൂറോപ്പിലെ നമ്മുടെ ഇന്ത്യ ലാഹോറാണ് കേട്ടോ ബേഡൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ കുട്ടികളൊക്കെ കൊടുക്കുന്ന ജോഡി 600 രൂപയൊക്കെയാണ്. കുട്ടികളൊക്കെ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കില്ല, കുട്ടികളെ അപ്പുറത്ത് ഇരിപ്പുണ്ട്, ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട് ബേഡ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം. അതായത് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ള അടുത്ത ബേഡാണ് ഇത്. ഇതിൽ ബ്ലാക്ക് ചക്കർ വന്നിട്ട് ഫീമെയിലും അതേപോലെ ഗ്രേ ചക്കർ വന്നിട്ട് മെയിലും ആണ്ടാ. ഇപ്പം അടുത്ത മുട്ടകൾ തയ്യാറെടുപ്പിലാണ് ടീംസ് രണ്ടുപേരും കൂടിയിട്ട്. ഇവർക്ക് നമ്മൾ അതേപോലെ ഇവർക്കും നമ്മൾ ചോദിക്കാൻ റേറ്റ് 2000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക, നമ്മളിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിലും നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ തന്നെയാണ് ഫീമെയിൽ ബേഡ് വന്നത്. അത്യാവശ്യം നല്ല സൈസും നല്ല ബൂർക്കോട്ടിയും നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ബേഡാണ്. മെയിൽ ബേഡും തിരക്കില്ല, എന്നാൽ പിന്നെ അത്ര നന്നായിട്ട് ഷേപ്പ് കാര്യങ്ങൾ പിടിക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയണത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമുക്ക് കോൺടാക്ട് ചെയ്യുക. വീട്ടിലേക്ക് വിട്ട് വളർത്തുന്നവർക്കും അതേപോലെ തന്നെ വേറെ ഫോസ്റ്ററിനൊക്കെയാണ് കുട്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ നല്ല ബേഡുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവർക്ക് നമ്മൾ ചോദിക്കുക റേറ്റ് 2000 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മുടെ അടുത്ത് ഇനിയും ബേഡ്സൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുഖികളാണെങ്കിലും അതേപോലെ തന്നെ സാറ്റി ബ്രീഡിംഗ് പേരൊക്കെ നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതാണ്ട് നേരത്തെ കാണിച്ചത് ചൈനീസ് ഫോണിൻ്റെ മെയില്. ഇവരൊക്കെ ഇതിൻ്റെ തിരക്കണ്ട്, ഇതാണ് ഫീമെയിൽ അല്ലേ. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ബേഡ്സെല്ലാം ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളതൊക്കെ നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്തോളാം. നമുക്കപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലെ നമ്മുടെ ബേഡ്സിനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേണ്ട താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.